നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂൺ 18-ന് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിച്ചാർ കാനഡയിൽ വെടിയേറ്റ് മരിച്ചത് ഓർമ്മയുണ്ടോ? സിഖ് ഗുരുദ്വാരയ്ക്കുള്ളിൽ വെച്ച് അജ്ഞാതരായ രണ്ടുപേർ വിഘടനവാദിയും തീവ്രവാദിയുമായ ഹർദീപിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. ദേ, അത് ചെയ്തത് ഇന്ത്യയാണെന്നും അത് ശരിയാണെന്ന് പറഞ്ഞ് കാനഡയിലെ ട്രൂഡോ ഇന്നലെ അവിടുത്തെ പാർലമെന്റിൽ കുറെ കരഞ്ഞത്രേ. ഷേ, എന്താല്ലേ ആട്ടെ, ട്രൂഡോ ഇങ്ങനെ കരയാൻ മാത്രം ആരായിരുന്നു ഈ ഹർദീപ്? ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്ന ഇന്ത്യ വിരുദ്ധ തീവ്രവാദ സംഘടനാ തലവനായ ഹർദീപിനെ പഞ്ചാബിലെ ജലന്ധറിൽ ഹിന്ദു മതപുരോഹിതനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഹർദീപിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തീർന്നില്ല. ഇന്ത്യൻ വംശജനായ വ്യവസായി റിപുധാമൻ മാലിക്കിനെ 2022 ജൂലൈ 14 വെടിവെച്ചു വന്ന കേസിലെ പ്രതിയാണ് ഈ ഹർദീപ് സിംഗ് നിച്ചാർ എന്ന വിഘടനവാദി. ഇതടക്കം 10 FIR ഈ ഹർദീപിനെതിരെയുള്ളത്. തീർന്നില്ല. ഇദ്ദേഹം 2013 പാക് KTF തലവൻ ജഗ്ദാൻ സിംഗ് താരയെ സന്ദർശിച്ചുവെന്നും ശേഷം 2015 പാക് ചാര സംഘടന ISI ഹർദീപിന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് പണവും ആയുധങ്ങളും ആയുധ പരിശീലനവുമെല്ലാം നൽകിയെന്നുമാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഈ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിച്ചാറിന്റെ തലക്കിരുമ്പുണ്ട കയറ്റിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നാരോപിച്ച് ചീപ് ഷോ കാണിച്ച് കാനഡയിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞനെ പുറത്താക്കി ഈ കനേഡിയൻ ട്രൂഡോ. ആഹാ, അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയെന്ന കനേഡിയൻ ഓർഡറിൽ മഷിപുരളും മുന്നേ ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. കനേഡിയൻ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തുന്നതിലും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളിൽ അവർക്കുള്ള പങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തിന് വർദ്ധിച്ച ആശങ്കയുണ്ട്. അതിനാൽ ദേ ഇന്ന ഉദ്യോഗസ്ഥനെ ഇന്ത്യയിൽ നിന്ന് ഉടനടി പുറത്താക്കുന്നു. 5 നാൾക്കകം പെട്ടിയും കിടക്കയും എടുത്ത് അദ്ദേഹത്തിനോട് നാട് പിടിക്കാൻ പറഞ്ഞു ഭാരതം. ട്രൂഡോയോട് ഒന്ന് പറഞ്ഞോട്ടെ, ആ തീവ്രവാദി നിച്ചാറിനെ തട്ടിയത് ഞങ്ങളാവാം, ആവാതിരിക്കാം. അവിടെ തന്നെ ക്രിമിനലായി നടക്കുന്ന ഒരുത്തനെ തീർക്കാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതിന്റെ പേരിൽ താങ്കൾ അവിടെ കിടന്ന കണ്ണീരൊഴുക്കി ഇന്ത്യയുമായി കരാറിനില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് ഭാരതത്തെ സംബന്ധിച്ച് ഒരു വേദനയും ഉണ്ടാക്കുന്നില്ല. നയതന്ത്ര ഉദ്യോഗസ്ഥനെ പുറത്താക്കിയ കാനഡയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ പവൻകുമാർ റായിയാണ് കനേഡിയൻ സർക്കാർ പുറത്താക്കിയത്. സമാനമായ നിലയിൽ കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പുറത്താക്കിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ജൂൺ 18 ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുരുദ്വാരയ്ക്ക് മുന്നിൽ വെച്ചാണ് ഹർദീപ് സിംഗ് വെടിയേറ്റ് മരിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാകാമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരർക്കും തീവ്രവാദികൾക്കും അഭയം നൽകിയ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നും ഇന്ത്യയുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഇവരുടെ ഭീഷണി തുടരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.